ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ യമനി റൊട്ടി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൊരു 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെങ്ങനെ ഒരു റൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് തന്നെതാ ഒരു ബൗളിലേക്ക് 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 1/2 കിലോ അളവിലാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കപ്പിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു 3-4 ടേബിൾ സ്പൂണോ മാറ്റിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ 1/2 കിലോന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുട്ടയും ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എല്ലാം ഒന്ന് മിക്സാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതിലേക്ക് ചെറിയ ചൂടുവെള്ളം കേട്ടോ, ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആ ഒരു പൂരിയുടെ ഒരു പരുവൊക്കെയാണ് കേട്ടോ അത് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളിതാ പാകത്തിനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇതാ നമ്മൾ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ് മിസ്സായി പോയതാണ്. അപ്പോൾ എല്ലാവരും ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കുഴക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കണം ആ ഒരു രീതിയിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു ഈ ഒരു മാവെല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് 1-5 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഒന്നിങ്ങനെ താഴ്ന്ന് പോകണം, അത്രയാണ് ഇതിൻ്റെ പരുവം. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1/2 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ എത്രയാണ് വെക്കുന്നത് അത്ര ഇത് സോഫ്റ്റായിട്ട് വരും. 1 മണിക്കൂറൊന്ന് കഴിയട്ടെ. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊങ്ങി വരുന്നില്ല കേട്ടോ, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതാ നമ്മൾ ഇത് ഇതുപോലെ നീളത്തിലൊന്ന് ബോളാക്കിയെടുത്തിട്ട് നീളത്തിലൊന്ന് നീട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോളാക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. നമുക്ക് ചെറിയ ചെറിയ ബോൾസാണ് വേണ്ടത്. അപ്പോൾ വലിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. ഒരു മീഡിയം സൈസ് ആകുമ്പോഴാണ് ഇത് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തിരി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എല്ലാം അതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാം നമ്മളിതവിടെ ബോൾസാക്കി മാറ്റിയതിന് ശേഷം നമ്മളിത് നമ്മളെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കവർ വെച്ചിട്ടുള്ള എന്താ വെച്ചാൽ എൻ്റെ പത്തിരി പ്രസ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ഷേപ്പ് കിട്ടും നമ്മളിതുപോലെ കവർ വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മളിതാ നന്നായിട്ടിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി നമ്മൾ ചേർത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണേ. സ്ക്വയറായിട്ട് പരത്തിയെടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ടിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ സ്ക്വയറാക്കാൻ നോക്കിയതാണ് കേട്ടോ. ശേഷം അതാ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഈയൊരു നെയ്യോ എണ്ണയൊക്കെ ചേർക്കലോ ഓപ്ഷനലോ ഒന്നല്ല കേട്ടോ, നമ്മൾ എന്തായാലും ഫോളോ ചെയ്യേണ്ട തന്നെയാണ്. കൂടെ തന്നെ മുകളിൽ നമ്മളിത് ഇത്തിരി മൈദ കൂടെ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുത്താലുള്ളൂ നന്നായിട്ടത് ലെയറായിട്ട് കിട്ടുക. അങ്ങനെ അതാ നമ്മൾ പരത്തിന് ശേഷം രണ്ട് സൈഡിനും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ഇത്തിരി മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതാ ഒരു ഇത്തിരി ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതാ അറ്റത്തുനിന്ന് രണ്ട് സൈഡിനും ഇതുപോലെ ഒന്നുടനോ മടക്കിയെടുത്തിട്ട് ഒരു ബോക്സ് ടൈപ്പിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതുപോലെയൊക്കെ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. മൈദയാണെന്ന് വെച്ചിട്ട് അങ്ങനെ പരന്ന് പോകണത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതാ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് മെല്ലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. സൈഡൊക്കെ ഇത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക.
ഇപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ പരത്തിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോൾ എടുക്കുന്ന സമയത്ത് ഇത്തിരി ചെറുതാവാനും പാടില്ല, ഓവറായിട്ടുള്ള വലുപ്പം പാടില്ല കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ബോൾ എടുക്കുക, എന്നാലുള്ളൂ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു വലുപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ രണ്ടെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പത്തിരി പൊറോട്ടയൊക്കെ ചുടുന്ന കല്ലിവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു, എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആയിട്ട് വരും. എന്നിതാ നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലും ആട്ടോ വെക്കേണ്ടത്. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളെ ചട്ടകം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നന്നായിട്ടിത് പൊള്ളിച്ച് വരുള്ളൂ. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ചട്ടകം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു രണ്ട് റൊട്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിതാ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടോ നന്നായിട്ട് പൊള്ളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൊട്ടിയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ കുക്കിംഗ് ടൈം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഈ ഒരു റെസിപ്പി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ